ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ പിരീഡ്സ് ആകുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. പിരീഡ്സ് എന്ന് പറയുന്നത്, അതായത് ആർത്തവം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് എന്തെങ്കിലും കോട്ടങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഈ പിരീഡ്സ് വഴിയാണ്. പിരീഡ്സിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, പിരീഡ് സൈക്കിളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിരീഡ്സ് ഫ്ലോയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിരീഡ്സിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള വേദന, ഇതെല്ലാം മൂലമാണ് നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ധാരണ ഏകദേശം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പിരീഡ്സ് ആകുന്ന സമയത്തുണ്ടാകുന്ന ക്ലോട്ട്സിനെ പറ്റിയിട്ടാണ്. പിരീഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ക്ലോട്ട്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ പിരീഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ള സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ ഡേയിൽ നമുക്ക് ബ്ലഡ് പോകുമ്പോഴേക്കും കുറച്ച് രക്തക്കട്ടകൾ പോകുന്നുണ്ടാകും. രക്തക്കട്ടകൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രക്തം ഒന്ന് കട്ടയായിട്ടൊന്നും പോവില്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂക്കസിൽ കൂടി, അതായത് ഇപ്പോൾ നമുക്ക് മൂക്കിൽ നിന്ന് ഭയങ്കര ശക്തിയായിട്ടൊരു ജലദോഷം വരുമ്പോഴൊക്കെ നമുക്ക് കട്ടിക്കട്ടിയായിട്ട് മൂക്കിൽ നിന്ന് പോവില്ലേ, ആ ഒരു ടെക്സ്ചറിൽ ബ്ലഡ് മൊത്തത്തിൽ കലർന്നിട്ടുള്ളതായിരിക്കും ഈ ക്ലോട്ട്സ് ആയിട്ട് പോകുന്നത്. ഏകദേശം ഒരു കുരുമുളകിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറുവിരലില്ലേ, ഈ ചെറുവിരലിൻ്റെ മൂന്നിലൊന്ന് ഭാഗം വലിപ്പത്തിലോ ആയിരിക്കും നമുക്ക് ഈ ക്ലോട്ട്സ് പോകുന്നത്. സാധാരണയായിട്ട് ഈ ക്ലോട്ട്സ് നമുക്ക് ഉണ്ടാകുന്നത് അമിതമായിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന ദിവസം, അതായത് നമുക്ക് പിരീഡ്സ് തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ നമുക്ക് നോർമലായിട്ടുള്ള പിരീഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ചിലപ്പോൾ ബ്ലീഡിങ് ഒന്ന് വന്ന് തുടങ്ങുന്നത് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേയിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഡേ സെക്കൻഡ് എന്ന് പറയുന്നത് കുറച്ച് ആ ഫസ്റ്റ് ഡേ അപേക്ഷിച്ച് നല്ലതുപോലെ ബ്ലീഡിങ് ഉള്ള ദിവസമായിരിക്കും. ഡേ ത്രീയും നമുക്ക് ചിലപ്പോൾ ബ്ലീഡിംഗ് ഉള്ള ദിവസമായിരിക്കും. അതിനങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ബ്ലീഡിങ് കുറവായിരിക്കും. സാധാരണയായിട്ട് ഈ ഒരു രക്തക്കട്ട നമുക്കുണ്ടാകുന്നത് എപ്പോഴാണോ നമുക്ക് ബ്ലീഡിങ് കൂടുതലായിട്ട് പോകുന്നത് ആ ഒരു സമയത്തായിരിക്കും. സാധാരണ ഒരു സ്ത്രീക്ക് പിരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു മാസം ആ സ്ത്രീക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അടുത്ത മാസം ബ്ലീഡിങ് നമുക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു മാസം നമുക്ക് ക്ലോട്ട്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അടുത്ത മാസം നമുക്ക് ക്ലോട്ട്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. ഇങ്ങനൊരു രീതിക്കാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ സാധാരണയായിട്ട് പോകാറുള്ളത്. ഇങ്ങനെയുള്ള ക്ലോട്ട്സ് നമുക്ക് രൂപപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പിരീഡ്സ് ആകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനോടൊപ്പം തന്നെ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ് കൂടി ഷെഡായിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ്. ഇങ്ങനെ പിരീഡ്സ് വരുമ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോട്ടീൻ റിലീസ് ചെയ്യുന്നു. ഇതുമൂലം ഗർഭാശയ പാളി ആ കുഴലുകളിലൂടെ കൂടുതൽ ബ്ലീഡിങ് വരുന്നത് തടയുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ടൊരു ബ്ലീഡിങ് പോകാതെ കുറച്ച് ലിമിറ്റിൽ ബ്ലീഡിങ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോട്ട്സ് അവിടെ ഫോം ആവുന്നത്. അതുകൊണ്ടാണ് സാധാരണയായിട്ട് നമുക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് പോകുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ക്ലോട്ട്സ് വരുന്നത് കേട്ടോ. സാധാരണയായിട്ട് നമുക്ക് ഈ ക്ലോട്ട്സ് പോകുന്നത് ചെറിയ ക്ലോട്ട്സ് ആണ് പോകുന്നതെങ്കിൽ, അതായത് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുരുമുളകിൻ്റെ വലിപ്പത്തിലുള്ള ക്ലോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ചെറിയ വിരലിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗത്തിന്, മൂന്നിലൊന്ന് ആ ഒരു നമുക്കിപ്പോൾ വരയുണ്ടാവുമല്ലോ കയ്യിൽ, ആ ഒരു മൂന്നിലൊന്ന് ഭാഗത്തിനൊക്കെ ക്ലോട്ട്സ് ആണ് നമുക്ക് പോകുന്നതെങ്കിൽ ആ ഒരു ക്ലോട്ട്സിനെ നമുക്ക് നോർമലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിൽ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി തന്നെ എടുക്കുന്ന ഒരു മെഷറാണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും രക്തം അവിടെ കട്ടയാകും. രക്തം അവിടെ കട്ടയായിട്ടില്ല എങ്കിൽ നമുക്ക് കൂടുതൽ ബ്ലീഡിങ് അങ്ങോട്ട് പോകും. അപ്പോൾ രക്തം അങ്ങോട്ട് കട്ടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലീഡിങ് പോകുന്നത് അങ്ങോട്ട് കുറയും. ഇത് ഈ ഒരു മെക്കാനിസം തന്നെയാണ് ഇവിടെ പിരീഡ്സിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആവുന്നത് കേട്ടോ. നമുക്ക് ബ്ലീഡിങ് കൂടുതലായിട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്ലോട്ട്സ് ഫോം ആയിട്ട് കൂടുതൽ ബ്ലഡ് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ശരീരത്തിൽ നിന്ന് കൂടുതൽ ബ്ലഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ആ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് ശരീരം ക്ലോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ഈ ഒരു ക്ലോട്ട്സ് നമുക്ക് അളവിൽ കൂടുതലാണ് പോകുന്നതെങ്കിൽ ഇത് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയാണ് വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. ക്ലോട്ട്സ് കൂടുതലായിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോട്ട്സ് പോകുന്ന ലിമിറ്റ് വളരെയധികം കൂടുതലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ക്ലോട്ട്സ് പോകുന്ന സമയത്ത് നമുക്ക് ആ ക്ലോട്ട്സ് പോകുന്നതിൻ്റെ വലിപ്പം വളരെയധികം കൂടുതലാണെങ്കിൽ, അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ആ വിരലിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും വളരെയധികം വലിപ്പമുള്ള ക്ലോട്ട്സ് ആണ് നമുക്ക് പോകുന്നതെങ്കിൽ, ആ ക്ലോട്ട്സ് അങ്ങനെയുള്ള ക്ലോട്ട്സ് നമുക്ക് ഇടവിട്ടിടവിട്ടതായിട്ട് പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, അൺസഹിക്കബിളായിട്ട് നമുക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള നമുക്ക് വേദനകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പെയിൻ നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, ബ്ലീഡിങ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്, ക്ലോട്ട്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ ഇപ്പോൾ എൻ്റെ പിരീഡ്സിൽ എനിക്ക് ഇങ്ങനെ ക്ലോട്ട്സ് ഉണ്ടാകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നോർമലായിട്ട് ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ക്ലോട്ട്സ് എന്താണെന്നൊന്നും നമുക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ നോർമലി ഇപ്പോൾ പ്രഗ്നൻ്റ് ഒന്നും ആയിട്ടില്ല, നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, പഠിപ്പില്ല, അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ക്ലോട്ട്സ് എന്താണെന്ന് അറിയില്ല. ഞാൻ ശരിക്കും നമ്മുടെ പിരീഡ്സിൻ്റെ ആ ഒരു ബ്ലഡ് പോകുന്ന ദിവസം, പിരീഡ്സിൻ്റെ തേർഡ് ഡേ ആയിരിക്കും എനിക്ക് ക്ലോട്ട്സ് ഉണ്ടാകുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു സാധനം, നമ്മളിപ്പോൾ
ജസ്റ്റ് നമ്മളൊരു സാധനം ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഡും എന്ന് പറഞ്ഞ് അങ്ങനെ വിടുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുള്ളി ചെയ്തൊരു സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വരില്ലേ, ആ ഒരു രീതിക്കായിരിക്കും. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ മെൻസ്ട്രൽ കപ്പ് നമ്മളങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വലിക്കില്ലേ, ആ ഒരു അതിൻ്റെ വടിയിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ താഴോട്ട് വലിക്കില്ലേ, ആ വലിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു റിലാക്സേഷൻ കിട്ടില്ല, അതായത് എന്തോ ഒന്നിങ്ങനെ പോയല്ലോ എന്നുള്ള റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നില്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വജൈനൽ ഗ്യാസ് നമുക്ക് പലർക്കും ഫീൽ ചെയ്യാറില്ലേ, വജൈനൽ ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് വജൈനലിൽ നിന്ന് നമ്മളിങ്ങനെ കാലിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഡും എന്ന് പറഞ്ഞൊരു നമുക്ക് സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ആ ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് ക്ലോത്ത്സ് അങ്ങനെ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലോത്ത്സ് ഇങ്ങനെ കട്ടയായിട്ട് ഡും എന്ന് പറഞ്ഞ അങ്ങോട്ട് ഇങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമുക്കൊരു ഫീലിംഗ് നമുക്കങ്ങനെ കിട്ടും. ജസ്റ്റ് ഒരു പാസേജ് നമുക്ക് അവിടെ വന്നത് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി ഇങ്ങനെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബ്ലഡ് പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മളിപ്പോൾ പാഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ബ്ലഡ് പോയിട്ടുണ്ടാവും, പക്ഷേ ഇത്രയും ബ്ലഡ് ഇങ്ങനെ പോകുന്നത് നമ്മൾ അറിയാറുണ്ടോ? പക്ഷേ ക്ലോട്ട്സ് പോകുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഇത്തരത്തിലുള്ള ക്ലോട്ട്സ് പോകുന്ന സമയത്ത് നമുക്ക് ഫീലിംഗ് ഉണ്ടാകുന്നത്. ആദ്യമൊക്കെ ഈ ക്ലോട്ട്സ് പോകുമ്പോൾ, അതായത് നമുക്ക് പീരിയഡ്സ് ആ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ ക്ലോട്ട്സ് പോകുമ്പോഴേക്കും വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും, കാരണം ഇത് എന്താ പോകുന്ന ഒരു ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇതെന്താണെന്ന് നമുക്കറിയില്ല. നമ്മളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ചിക്കൻ കഴുകാൻ നേരത്തെ ഇങ്ങനെ ഒരു അംശം, ഒരു ദശ പോലെ നമുക്ക് ഉണ്ടാവില്ലേ, ആ ഒരു ദശ പോലെ ആയിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് ഈ ക്ലോത്ത്സിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചപ്പോഴാണ് ഇത് മെൻസ്ട്രൽ ക്ലോത്ത്സ് ആണ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലോത്ത്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പീരിയഡ്സിൻ്റെ തേർഡ് ഡേ ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, ഒന്നോ രണ്ടോ തവണയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിലും അത് നോർമലാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഓരോ സമയത്തും നിങ്ങൾക്ക് ഈ ക്ലോത്ത്സ് ഉണ്ടാവുന്നു, അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതലാണ്, ബ്ലീഡിങ് ഒരുപോലെ ഒരുപാടുണ്ടാവുന്നു, പെയിനും ഒരുപാടുണ്ടാവുന്നു, അങ്ങനെയുള്ളൊരു സെൻസേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ക്ലോത്ത്സ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാൻ കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഏതെല്ലാം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫൈബ്രോയിഡ് ഉണ്ടാകുമ്പോഴേക്കും, എൻഡോമെട്രിയോസിസ് ഉണ്ടാകുമ്പോഴേക്കും, അഡിനോമയോസിസ് ഉണ്ടാകുമ്പോഴേക്കും, ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുമ്പോൾ, ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള മെൻസ്ട്രൽ ക്ലോത്ത്സ് പോകുന്നത്. മിസ്കാരേജ് ഉണ്ടായിട്ടുള്ളവർക്ക് മനസ്സിലാക്കും, അവരുടെ ആ ബ്ലീഡിങ് പോകുമ്പോഴേക്കും ക്ലോത്ത്സും കുറച്ച് കട്ടകട്ടകട്ടയായിട്ട് ഇങ്ങനെ ക്ലോത്ത്സ് പോകുന്നത് നമുക്ക് നോർമലായിരിക്കും കേട്ടോ. സാധാരണയായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ട് ക്ലോത്ത്സ് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. കൂടുതലായിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടകളാണ് പോകുന്നതെങ്കിൽ, അതായത് കടുക് മണിയോടത്രയുള്ള കട്ടകൾ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മൾ വലിപ്പമുള്ള ക്ലോത്ത്സ് ആണ് നമുക്ക് പോകുന്നതെങ്കിൽ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചിന്തിക്കുക. കാരണം കുഞ്ഞു കുഞ്ഞു കട്ടകൾ, കടുക് മണിയോട് അത്ര വലിപ്പമുള്ള കട്ടകൾ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത്സിനെ നമ്മൾ അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ചെറുവിരലിനേക്കാളും വലിയൊരു വലിപ്പത്തിലൊക്കെ നമുക്ക് ക്ലോത്ത്സ് പോകുന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത്സിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു മാസത്തിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തൊരു മാസവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെയാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് പോകുന്നത് എന്നുള്ളത്. കൂടുതൽ കൂടുതൽ കട്ടയായിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടോ, ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടോ, നമുക്ക് പെയിൻ ഒരുപാട് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലോത്ത്സ് ഒരുപാട് പോകുന്നുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം. സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും നടത്തുമ്പോഴേക്കും നമുക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് കാണാനും അത് തിരിച്ചറിഞ്ഞ് അത് ചികിത്സിക്കാനും സാധിക്കുന്നു. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടും അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.